ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു. മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 25 പൈസ മുതൽ 50 പൈസ വരെയാണ് വിവിധ നിക്ഷേപ പദ്ധതികൾക്കുള്ള പലിശ വർദ്ധിപ്പിച്ചത്. നിക്ഷേപങ്ങളുടെ കാലാവധിക്കനുസരിച്ചാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കുകൾ, അർബൻ ബാങ്കുകൾ, സർവീസ് സഹകരണ ബാങ്കുകൾ, കാർഷിക ഗ്രാമ വികസന ബാങ്കുകൾ തുടങ്ങി എല്ലാ മേഖലയിലും പലിശ നിരക്കിൽ മാറ്റങ്ങൾ വരും. കേരള ബാങ്കിൽ പലിശ നിരക്കിൽ വർധനവുണ്ടാവുമെങ്കിലും അത് ബാങ്കിന്റെ രീതിക്കനുസരിച്ചായിരിക്കും. പെട്രോൾ 2-വീലറുകൾക്ക് ഇനി രജിസ്ട്രേഷൻ കിട്ടില്ല. ഉരാക്കുടുക്കിലായി പൊതുജനം. 2022-23 സാമ്പത്തിക വർഷത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കാനുള്ള ചണ്ഡീഗഡ് ഭരണകൂടത്തിന്റെ നയം കാരണം 100 കണക്കിന് ഉപഭോക്താക്കൾ പെടാപ്പാട് പെടുന്നതായി റിപ്പോർട്ട്. രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് അതോറിറ്റിയുടെ അറിയിപ്പ് അനുസരിച്ച് 2023 ഫെബ്രുവരി 10 മുതൽ നഗരത്തിലെ ICE ഇരുചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിർത്തിവച്ചിരിക്കുകയാണ്. പരിസ്ഥിതി ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന. മുഴുവൻ അംഗണവാടി ജീവനക്കാർക്കും അനീമിയ പരിശോധന നടത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. കേരളം ക്യാമ്പയിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ മുഴുവൻ അംഗണവാടി ജീവനക്കാർക്കും അനീമിയ നിർണയ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അംഗണവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഉൾപ്പെടെ 66,630 പേരും 4,500 മറ്റ് ജീവനക്കാരുമുണ്ട്. ഈ മുഴുവൻ ജീവനക്കാർക്കും ഹീമോഗ്ലോബിന് പരിശോധന നടത്തും. ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കും. ഘട്ടം ഘട്ടമായി മറ്റു വിഭാഗത്തിലുള്ളവരെയും ക്യാമ്പയിന്റെ ഭാഗമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിളർച്ച കണ്ടെത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറേറ്റ് കോംപ്ലക്സ് പരിധിയിലെ എല്ലാ കാര്യാലയങ്ങളെയും ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം നിർവഹിച്ചു. വകുപ്പിലെ 141 ജീവനക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു. ഹീമോഗ്ലോബിൻ പരിശോധന നടത്തി. യാചകന്റെ വേഷത്തിലെത്തി ഭാര്യയെ കൊല്ലാൻ ശ്രമം. കോളേജ് അധ്യാപകൻ അറസ്റ്റിൽ. ചെന്നൈ നന്ദനത്തെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ചരിത്രാധ്യാപകനായ എം കുമാരസ്വാമിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 8:00 സംഭവം. കമ്പിളി തൊപ്പി ധരിച്ച് മുഖം മറച്ചാണ് കുമാരസ്വാമി ഭാര്യയെ ആക്രമിക്കാനെത്തിയത്. പുരുഷ സുഹൃത്തുക്കളുമായി ഭാര്യ നിരന്തരം ഫോൺ ചെയ്യുന്നതിന്റെ രോഷമാണ് വധശ്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. രാത്രി 7:00 എഗ്മോറിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഭാര്യയുടെ മുൻപിൽ കുമാരസ്വാമി എത്തുന്നത്. അസഭ്യം പറഞ്ഞായിരുന്നു തുടക്കം. ഭാര്യ ഇത് കേൾക്കാത്ത മട്ടിൽ നടന്നു നീങ്ങിയപ്പോൾ കയ്യിൽ കരുതിയ ബ്ലേഡ് എടുത്ത് കുമാരസ്വാമിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭാര്യ കൈകൊണ്ട് തട്ടിമാറ്റി ബഹളം വെക്കാൻ തുടങ്ങി. പ്രദേശവാസികൾ എത്തിയപ്പോഴേക്കും കുമാരസ്വാമി ഓടി രക്ഷപ്പെട്ടു. ഭൂചലനം നടന്ന് 12 ദിവസം അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവിച്ചത് സ്വന്തം മൂത്രം കുടിച്ച്. തുർക്കിയിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഭൂകമ്പം നടന്ന് 12 ദിവസങ്ങൾക്ക് ശേഷം ഒരു ദമ്പതികളെയും മകനെയും രക്ഷപ്പെടുത്തി. കുട്ടി പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. കിർഗിസ്ഥാനിൽ നിന്നുമുള്ള ഒരു സംഘമാണ് 49-കാരനായ സാമിർ മുഹമ്മദ് അഖർ, ഭാര്യ 40-കാരിയായ റഗ്ദ, ഇവരുടെ 12 വയസ്സുള്ള മകൻ എന്നിവരെ കണ്ടെത്തിയത്. തെക്കൻ തുർക്കി നഗരമായ അന്റാക്വയിലെ ഇടിഞ്ഞു തകർന്ന അപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. 12 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ 11:30 ഇവരെ രക്ഷപ്പെടുത്തിയത്. അതിനു മുൻപായി ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുംബം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നത് 296 മണിക്കൂറുകളാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനിൽ അപ്രതീക്ഷിത സന്ദർശനം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈൻ സന്ദർശിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് US പ്രസിഡന്റ് യുക്രൈൻ സന്ദർശിക്കുന്നത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ 1-ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കാണ് ബൈഡന്റെ അപ്രതീക്ഷിത സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം അധിനിവേശം ആരംഭിക്കുമ്പോൾ യുക്രൈൻ ദുർബലമാണെന്നായിരുന്നു പുതിൻ കരുതിയത്. എന്നാൽ ഇക്കാര്യത്തിൽ പുതിന് പിഴച്ചുവെന്ന് ബൈഡൻ പറഞ്ഞു. ഒരു വർഷത്തിനു ശേഷവും രാജ്യത്തെ ജനാധിപത്യവും പരമാധികാരവും ഉയർന്നു നിൽക്കുന്നുവെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. എണ്ണയ്ക്ക് ഗുണനിലവാരമില്ല, മൃത്യുഞ്ജയ ഹോമത്തിലും അഴിമതിയെന്ന് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് ഗുണനിലവാരമില്ലെന്ന പരാതി ഉണ്ടെന്ന് ജസ്റ്റിസ് KT ശങ്കർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം. നിലവിൽ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പുക കാരണം ശ്വാസമുട്ടൽ ഉണ്ടാകുന്നുവെന്ന് പൂജാരിമാർ പരാതി പറഞ്ഞതായും റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്.
മൃത്യുഞ്ജയ ഹോമം ഉൾപ്പെടെയുള്ള വഴിപാടുകൾക്ക് പൂജാ സാധനം വാങ്ങുന്നതിൽ അഴിമതി ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ വിളക്ക് കത്തിക്കുന്നതിനായി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. മിക്ക ക്ഷേത്രങ്ങളിലും എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചുറ്റുവിളക്കിനായി ഉപയോഗിക്കുന്ന വിളക്കെണ്ണ ഗുണനിലവാരമില്ലാത്ത ഉപയോഗശൂന്യമായ എണ്ണയാണ്. സബ്സ്ക്രിപ്ഷൻ സേവനം ആരംഭിച്ചു മെറ്റ. പ്രതിമാസം 990 രൂപ മുതൽ വെരിഫൈഡ് അക്കൗണ്ടുകൾ നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. പ്രതിമാസ നിരക്കിൽ ബ്ലൂടിക് ബാഡ്ജിന് സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തുകയാണെന്ന് മെറ്റയുടെ സിഇഒ മാർക്ക് സക്കർബർഗ് അറിയിച്ചു. ഫേസ്ബുക്കിന്റെ മാതൃകാ സ്ഥാപനമായ മെറ്റ സബ്സ്ക്രിപ്ഷൻ സേവനം തുടങ്ങുന്നതോടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ബ്ലൂടിക് സബ്സ്ക്രിപ്ഷൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾ പണം നൽകേണ്ടി വരും. ഞങ്ങളുടെ സേവനങ്ങളിലുടനീളം ആധികാരികതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പുതിയ ഫീച്ചർ, മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് പറഞ്ഞു. കാർത്തി നായകനായ ഹിറ്റ് തമിഴ് ചിത്രം ഹിന്ദിയിലേക്ക്. ലോകേഷ് കനകരാജ് സംവിധാനത്തിലുള്ള ഹിറ്റ് ചിത്രം കൈദി ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ അജയ് ദേവ്ഗൺ ആണ് നായകൻ. അജയ് ദേവ്ഗൺ തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അജയ് ദേവ്ഗണിന്റെ ബോല എന്ന ചിത്രത്തിലെ ഗാനം പുറത്തുവിട്ടു. അജയ് ദേവ്ഗൺ സംവിധാനം ചെയ്യുന്ന നാലാമത്തെ ചിത്രമാണ് ബോല. അസീം ഗജാജ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. അമല പോളിന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിൽ തബുവും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരായ ശേഷിക്കുന്ന 2 ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. ജയിച്ച ടീമിനെ നിലനിർത്തിയ BCCI സെലക്ഷൻ കമ്മിറ്റി ടീം ലിസ്റ്റ് പുറത്തിറക്കിയപ്പോൾ ഉപനായകനില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ 2 ടെസ്റ്റുകൾക്കുള്ള ടീമിൽ ലോകേഷ് രാഹുൽ ആയിരുന്നു ഉപനായകൻ. എന്നാൽ ഇന്നലെ BCCI പുറത്തിറക്കിയ പുതിയ ടീം ലിസ്റ്റിൽ ഉപനായകനെ ഒഴിവാക്കിയിട്ടുണ്ട്. രാഹുലിനെ ടീമിൽ നിലനിർത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഉപനായക പദവി തെറിച്ചു എന്ന സംശയമാണ് പലരും പങ്കുവെക്കുന്നത്. മോശം ഫോം തുടരുന്ന രാഹുലിനെതിരെ പല മുൻ താരങ്ങളും പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്രയും കുറഞ്ഞ റൺ ശരാശരിയുമായി ഒരാളും ഇത്രയും മത്സരം കളിച്ചത് ഓർമ്മയിൽ പോലും ഇല്ലെന്നായിരുന്നു വെങ്കടേഷ് പ്രസാദിന്റെ പ്രതികരണം. ടോപ്പ് 10 ന്യൂസ് അവസാനിച്ചു. നന്ദി. VM എർത്ത് മൂവേഴ്സ് വേങ്കോട് വട്ടപ്പാറ. ഹിറ്റാച്ചി, JCB, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവിംഗ് ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എംസാൻഡ്, ടീസാൻ മെറ്റീരിയൽ, റോക്ക് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90 72 48 16 64.